യജകേസരി യോഗം നിൽക്കുന്ന സമയത്ത് ഏത് കുരങ്ങന്റെ കഴുത്തിലും പൂമാല ഇടാൻ പെൺകുട്ടികൾ ക്യൂ നിൽക്കും. അങ്ങനെയല്ലേ എനിക്കും അബദ്ധം പറ്റിയത്. എന്നുവച്ചാ നിങ്ങൾ കുരങ്ങനാണെന്ന്? അത് പറഞ്ഞു വന്നപ്പോ അങ്ങനെയായോ? എങ്ങനെയായാലും ആ കല്യാണം മുടക്കണം. നിങ്ങൾ അതിനെ പറ്റി പോയി ആലോചിച്ചേ. ശരി. നീ ആ കീർത്തന മോള് തിരുവനന്തപുരത്ത് എത്തിയോ ഒന്ന് തിരക്കിയോ? ഇപ്പൊ കൂടെ വിളിച്ചു നോക്കിയതേ ഉള്ളൂ, റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൾ എടുക്കുന്നില്ല. ആ, നീയുമായി നല്ല അടുപ്പത്തിലാണെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ എടുക്കാത്തത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഇനി അവളോട് തന്നെ ചോദിക്കണം കാരണം. അയ്യോ, വിട്ടു കളയല്ലേ മോനെ? നിനക്ക് ദൈവമായിട്ട് കൊണ്ടുവന്ന നിധിയാ കീർത്തന മോള്. സമ്പത്തുണ്ടെങ്കിലേ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റൂ. അതറിയാതെ പോയ നിന്റെ പ്രശാന്തേട്ടനെ പോലെ ആവരുത്. ഇനി ഇത്രയ്ക്കൊക്കെ സമ്പത്തുള്ളതുകൊണ്ട് അവർ എന്നെ പോലെ ഒരാളെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? ആദ്യം പെൺകുട്ടിയുടെ മനസ്സിൽ നീ കയറാൻ നോക്ക്. പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരും അവളുടെ വഴിയേ സഞ്ചരിക്കും. മോനെ, പ്രകാശന്റെ കാര്യം തന്നെ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അവന് കിട്ടേണ്ട ബന്ധമായിരുന്നു വേണിമോള്, എന്നിട്ട് കിട്ടിയില്ലേ? എന്തുകൊണ്ടാ? പെണ്ണ് അവനെ മതിയെന്ന് പറഞ്ഞ് ഒറ്റ നിൽപ്പ് നിന്നതുകൊണ്ടാ. അതുപോലെ നീയും കീർത്തന മോളെ ആക്കി തീർക്കണം. നിന്നെ മതിയെന്നും പറഞ്ഞ് അവൾ ഒരൊറ്റ നിൽപ്പ് നിന്നാൽ എത്ര കടുംപിടുത്തക്കാരായ തന്തയും തള്ളയാണെങ്കിലും അവളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് കരുതും. എന്നെ കീർത്തനയ്ക്ക് വലിയ കാര്യമൊക്കെയാണ്, പക്ഷെ വിവാഹത്തിന്റെ കാര്യമൊന്നും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല ഇതുവരെ. എന്നാ സാവകാശം അതും വേണം. ആദ്യം ചെറിയ രീതിയിൽ എതിർക്കും. അത് പെൺകുട്ടികളെല്ലാം അങ്ങനെ തന്നെ. എങ്കിലും അത് അവളുടെ മനസ്സിൽ കിടക്കും. അവസാനം ആണിന്റെ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യും. പിന്നെ വിവാഹം നടത്താൻ അവർക്കായിരിക്കും താല്പര്യം കൂടുതൽ. പിന്നെ നിനക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ അമ്മയോട് ചോദിച്ചോ, അമ്മ പറഞ്ഞു തരാം എന്ത് ചെയ്യണമെന്ന്. ഓക്കെ ഉമ്മ. മക്കളെ, നീ പാല് കുടിച്ചായിരുന്നോടാ? അയ്യോ, പാല് മാത്രമല്ല, ഹോർലിക്സും ബോൺവിറ്റയും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുടിച്ചോണേ. ഓക്കെ. സമ്പത്തുള്ള പെണ്ണാണെന്നറിഞ്ഞപ്പോ അച്ഛന്റെ മോനായിരുന്നു ഞാനിപ്പോ അമ്മയുടെ മോനായി. സമ്പത്തില്ല എന്നറിയുമ്പോ ഞാനിനി ആരുടെ മോനാവുമെന്നോ. വീട് പണിതിട്ട് ഒരുപാട് കാലം ആയെങ്കിലേ ഇവിടെ ആരും ഇതുവരെ താമസിച്ചിട്ടില്ല. നമ്മളാ ഉദ്ഘാടനം നടത്തിയത്. പ്രസാദേട്ടനാ, ഒരു കാരണവശാലും അവൻ വിളിച്ച് അറ്റൻഡ് ചെയ്യരുത്. പാവം, ഇന്ന് പാലിയാഴ്ചയായിട്ട് പ്രസാദേട്ടനെ കൂടെ വിളിക്കായിരുന്നു. എന്നാ വിളിക്കണം, എന്നിട്ടേ ഈ സത്യങ്ങളെല്ലാം അവനെ അറിയിക്കും. അപ്പോ പാലുകാച്ചി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് 16 അടിയന്തരം ഇവിടെ നടത്താം. ഇനി അമ്മ നീ അറ്റൻഡ് ചെയ്യുക ചെയ്യരുത്, കുറച്ച് കഴിയുമ്പോ അവൻ തന്നെ അങ്ങ് അവസാനിപ്പിച്ചോളൂ. എന്നാലും ഇത് കുറച്ച് കഷ്ടം അച്ഛ, എനിക്ക് എന്റെ ആങ്ങളയോട് സംസാരിക്കാൻ ഒരു നിർവാഹവും ഇല്ലല്ലേ. ദേ, ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ മരിച്ചിട്ട് നിനക്ക് അവനോട് ഉച്ചത്തി വിളിച്ചു പറയാം അവൻ നിന്റെ ആങ്ങളയാണെന്ന്. ജീവിച്ചിരിക്കുന്ന അച്ഛനെ പരിചയപ്പെടുത്തി കൊടുത്താല് ജീവനെടുക്ക പാലാട്ട് സമർത്ഥയായ ഒരാൾ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. ആ
എന്താ അമ്മ അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഒരല്പം സ്നേഹവും സമാധാനവും പ്രതീക്ഷിച്ച അച്ഛൻ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. നല്ലൊരു ദിവസമായിട്ട് അച്ഛനെ പ്രയാസപ്പെടുത്തി വിട്ടത് ഒട്ടും ശരിയായില്ല. സ്പീഡ് നാരായണനാണേ. നാരായണ കേറിവാ. എല്ലാ അർത്ഥത്തിലും യോഗ്യനായ പയ്യനെ തന്നെ മകൾക്ക് വേണോന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടും കുറച്ചിട്ടില്ല. കോളേജ് വാദ്യരെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നേ. ജാതകവും ചേരും, ഉത്തമ പൊരുത്തവും. എന്നാ പിന്നെ അതങ്ങ് ഉറപ്പിക്കാം നാരായണ. ഉറപ്പിക്കുന്നതിന് മുമ്പ് പെണ്ണും ചെറുക്കനും തമ്മിലൊന്ന് കാണണ്ടേ? സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടാവണ്ടേ? ഓ, അവരെന്താ ചോദിക്കുന്നേ? ഓ, ഒരു 150 പവനും 10-25 രൂപയും ഒരു ചെറിയ കാറും. അതിന്റെ എന്താ ചേച്ചി ഇത്ര ആലോചിക്കാൻ? അതിത്തിരി കൂടുതലാണല്ലോ നാരായണ. എന്നാ കുറഞ്ഞ ബന്ധമുണ്ട്. അപ്പൊ കോളേജ് വാദ്യാരംഗ് പിയൂണാവും, അത് മതിയോ? എന്റെ ചേച്ചി എന്താ ഇത്ര ആലോചിക്കാൻ? രണ്ടു മരുമക്കള് വീട്ടിലേക്ക് കയറി വന്നതല്ലേ, അവരുടെ പൊന്നും പണമൊക്കെ എടുത്ത് കല്യാണം വന്ന് ആഘോഷമാക്കും. ഒറ്റ മോളല്ലേ ഉള്ളു. അത് തന്നെ എന്റെയും ചിന്ത. എന്നാ പയ്യനെ കൂട്ടിക്കൊണ്ട് ഞാനിങ്ങ് വരട്ടോ? ഞായറാഴ്ച അവധി ദിവസമാ, വേണമെങ്കിൽ ആള് അന്ന് തന്നെ എത്തും. ആള് സിമ്പിളന. പയ്യന്റെ ആൾക്കാരൊക്കെ നല്ല അസല ആൾക്കാരാ. കുടുംബ മഹിമയാണെങ്കിൽ പാലാട്ടുകാരെ കോൾ മുകളിലാണ്. ഇനി ചേച്ചിയുടെ മോള് പോയി അവരെ ചീത്തയാക്കാതിരുന്നാ മാത്രം മതി. അതെന്താ നാരായണ താൻ അങ്ങനെ പറഞ്ഞേ? അല്ല, അത് പിന്നെ ചേച്ചി ഇപ്പോഴത്തെ കാലത്തെ പെമ്പിള്ളാരില്ലയോ, ഓ, കല്യാണത്തിന് മുമ്പ് കുനിഞ്ഞ് ഇന്ന് കള പരിച്ചോണ്ടൊക്കെ നിൽക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനെ സഹിതം കുനിച്ചു നിർത്തി കൂമ്പിട്ടിരിക്കുകയും ചെയ്യും. എന്റെ ചേച്ചി, പല വീട്ടിലും അമ്മായിയമ്മമാരിപ്പോ മുതുകത്ത് ക്രിക്കറ്റ് പാഡ് വെക്കേണ്ട ഗതികേടില്ല. അമ്മായിയമ്മമാരുടെ മുതുകത്ത് ക്രിക്കറ്റ് ബാൾ എറിഞ്ഞ് കളിക്കലല്ലേ മരുമക്കളുടെ പ്രധാന ഹോബി. ഇവിടെ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. എന്നാലും സൂക്ഷിക്കണം. മതവിളകി ആനെ തളയ്ക്കാം, മരുമക്കളെ തളയ്ക്കാനാണ് പാടും. അപ്പൊ ശരി, എനിക്കിനി ഒട്ടും സമയമില്ല. പല സ്ഥലങ്ങളിലും പോകാനുള്ളതാണ്. ഞായറാഴ്ച പയ്യനുമായിട്ട് ഞാനിവിടെ എത്തിയിരിക്കും. നാരായണ, ഒരു ചായ കുടിച്ചിട്ട് പോ. എന്തിനാ ചായ? ഇത് അങ്ങോട്ട് സദ്യ ആയല്ലോ. എവിടേക്കാ മോളെ യാത്ര? വീട്ടിലേക്കൊന്ന് പോണം. ഓ, ആ ബ്രോക്കർ നാരായണൻ പ്രേമയ്ക്ക് നല്ലൊരു ആലോചനയുമായി വന്നിരുന്നു. കോളേജ് അധ്യാപകനാ. 100 പവനും 10-20 ലക്ഷം രൂപയും ഒരു കാറും കൊടുക്കണോ അത്രേ? മോളുടെ സഹായം ഉണ്ടായാൽ അതങ്ങ് നടന്നു പോവും. മോളുടെ കയ്യിന്ന് 50 പവന്റെ ആഭരണമെങ്കിലും അമ്മ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി സഹായിക്കാൻ മോൾക്ക് വേറെ നാത്തവന്മാരാരും ഇല്ലല്ലോ. അത് ശരിയാ. 50 അല്ല, വേണ്ടി വന്നാ 100 പവൻ ഞാൻ സഹായിക്കും. പക്ഷേ ഇതൊക്കെ എനിക്ക് തന്നത് എന്റെ ഡാഡിയല്ലേ. അവരോടൊരു വാക്ക് ചോദിക്കണ്ടേ?
എന്നാലും മോളോ അതൊരു തെറ്റാണോ അമ്മേ? ഏ അതാണ് ശരി. മാതാപിതാക്കളുടെ അഭിപ്രായം ചോദിക്കാതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല മോളെ. പിന്നെ വീട്ടിൽ പോയി വിവരം പറഞ്ഞ മോളുടെ അച്ഛനും അമ്മയും ഇതിനപ്പുറം സഹായം ചെയ്യുന്ന കാര്യം ഉറപ്പാ. പ്രേമയുടെ കല്യാണത്തിന് മോളുടെ അടുത്ത ബന്ധുക്കളൊക്കെ വരുമ്പോ അവരുടെ മുന്നില് മോളുടെ നാത്തൂൻ ആഭരണത്തിൽ മുങ്ങി നിന്നില്ലെങ്കിൽ അതിന്റെ കുറച്ചിലാർക്കാ? അത് പിന്നെ പറയണോ? എനിക്കും എന്റെ വീട്ടുകാർക്കും തന്നെ. അതുകൊണ്ടാ പറഞ്ഞത്. മോളെയും മോളുടെ കുടുംബത്തിന്റെയും അന്തസ്സിനൊത്ത രീതിയിൽ വേണം ആ കല്യാണം നടത്താനെന്ന്. ഞാനേ ഇതെന്റെ ഡാഡിയോടും മമ്മിയോടും പറയുമ്പോ അവർക്കൊക്കെ എന്ത് സന്തോഷാവുന്നോ. ആണോ? പിന്നെ മരുമകളുടെ ബന്ധുക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നതേ മഹാഭാഗ്യമാണെന്നാ എന്റെ ഡാഡി പറയുന്നേ. ഓ, അദ്ദേഹം തറവാടിയാ. അന്യന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്ന ആളാ. ഒരു വീട്ടിലെ മരുമകളാകുമ്പോ ഞാൻ മാത്രം കൈയഴിച്ച് സഹായിച്ച പോരല്ലോ. അടുക്കളക്കാരി മരുമകള് എന്തെങ്കിലും തരുമോ? തരാനുള്ള മനസ്സൊന്നും കാണത്തില്ല. എങ്കിലും ചോദിക്കണം. തന്നില്ലെങ്കിൽ ബലമായിട്ട് ഇങ്ങ് എടുക്കണം. ആകെ തന്നത് 50 പവനാ. അതിപ്പഴേ ഇങ്ങ് എടുത്തില്ലെങ്കിൽ അവള് കൊണ്ടുപോയി അവളെ തന്തയ്ക്ക് കൊടുത്തുകളെ. മോളൊരുങ്ങിക്കോ, നന്നായിട്ട് ഒരുങ്ങിക്കോ. ഓ, മോള് ചുണ്ടില് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല അല്ലേ? അയ്യോ, ഞാൻ ലിപ്സ്റ്റിക് ഇടാറേ ഇല്ല. അയ്യോ, ഇടാതെ തന്നെ ഇത്രയും കളർ. ഓ, എന്റെ ചക്കര മോള്, ഒരുങ്ങിക്കോ ഒരുങ്ങിക്കോ. ഓ, ഇതിനെയൊക്കെ സ്ത്രീകളുടെ കിണത്തിൽ പെടുത്തുന്നവരെ വേണം പറയാൻ. അൻപത് പവൻ ആവശ്യപ്പെടാൻ അവർക്ക് നാണമില്ലല്ലോ. തരില്ല എന്നങ്ങ് വെട്ടി തുറന്ന് പറയാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ ബന്ധം തന്നെ നേരെ ചൊവ്വേ പോകുമോന്ന് ഉറപ്പില്ല. പിന്നെ എന്ത് ബലത്തില 50 പവൻ നമ്മൾ തുലയ്ക്കണമെന്ന് അവര് പറയുന്നേ? അവര് ചോദിച്ചു, നമ്മൾ കൊടുക്കുന്നില്ല. തീർന്നില്ലേ കാര്യം? മൂത്ത മരുമകൾ ആകെ കൊണ്ടുവന്നത് 50 പവനാ. അവൾ ആദ്യം അത് കൊടുക്കട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. തീരുമാനിക്കാന്ന് പറഞ്ഞ അവള് കൊടുത്ത നമ്മളും കൊടുക്കണമെന്നാണ്? മോളെ, അവര് ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ കൊടുക്കാൻ കൊടുക്കാന്ന് പറഞ്ഞ് കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവസാനം കൊതിച്ച മുതൽ നമ്മളിട്ട് കൊടുക്കാനും പോകുന്നില്ല, അവരത് കൈനീട്ടി വാങ്ങിക്കാനും പോകുന്നില്ല. അടുക്കളക്കാരിയോട് പ്രകാശന്റെ അമ്മയ്ക്ക് ചോദ്യവും പറച്ചിലൊന്നും ഇല്ല. അവരുടെ ആഭരണങ്ങളൊക്കെ അധികാരത്തോടെ എടുക്ക അമ്മയ്ക്ക്. എന്നാ നിന്റെ ആഭരണത്തിലെങ്ങാണ് അവര് കൈവച്ച അന്ന് അവരെ വികലാംഗിയാക്കി ഒരു മൂലക്ക് ഇരുത്തിയേക്കണം. ആഭരണം എടുക്കാൻ നോക്കുന്ന കൈ തല്ലി ഓടിക്കണമെന്ന്. 10-12 വർഷങ്ങൾക്ക് മുമ്പ് 10 കിലോ കരിമീന്റെ വിലയും 1 പവൻ സ്വർണത്തിന്റെ വിലയും ഒന്നായിരുന്നു. എന്നാ ഇപ്പൊ അതാണോ സ്ഥിതി? കരിമീൻ എവിടെ കിടക്കുന്നു, സ്വർണം എവിടെ കിടക്കുന്നു? അതുകൊണ്ട് അവരിനി സ്വർണം വേണേ സ്വർണം വേണേ എന്ന് പറഞ്ഞ് കാറി കരയുമ്പോ മുഴുത്ത് ഒരു കരിമീൻ പൊള്ളിച്ച് അവരുടെ അണ്ണാക്കളോട് വെച്ചു കൊടുക്കണം. അന്യന്റെ സമ്പാദ്യം ആഗ്രഹിക്കുന്ന കുറെ അലവരാദികള്, കള്ളക്കൂട്ടങ്ങള്. അവർക്ക് സ്വർണം കൊടുത്ത് സഹായിക്കാൻ നിൽക്കാതെ നീ നിന്റെ ഭർത്താവിനെ കൊണ്ട് നക്കാപ്പിച്ച എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ നോക്ക്. നീ നിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ നോക്ക്. മറ്റുള്ളവരെങ്ങനെ പോയാലും നമുക്കെന്താ? ബുദ്ധിപൂർവം പെരുമാറ്.
അമ്മ. ആ പ്രേമയുടെ കല്യാണം മിക്കവാറും അടുത്തു തന്നെ ഉണ്ടാവും. ആ ചടങ്ങ് നടക്കുകയാണെങ്കിൽ നിന്റെ ആഭരണം കുറച്ച് തരേണ്ടി വരും. അത് ചോദിക്കേണ്ട കാര്യം എന്താ? അമ്മയ്ക്ക് എടുക്കാവല്ലോ. താലിമാലയെ അത്യാവശ്യ ആഭരണങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം പ്രേമയ്ക്ക് കൊടുക്കാം. ഉള്ളതെല്ലാം സ്വർണം തന്നെയാണോടി? അതെന്താ അമ്മ അങ്ങനെ? അല്ല, ഇടയ്ക്ക് വീട്ടിൽ പോകാറുണ്ടല്ലോ. അപ്പ അതെടുത്തോണ്ട് പോയി അച്ഛന് കൊടുത്തിട്ട് പകരം മുക്കുപണ്ടം കൊണ്ടുവച്ചിട്ടുണ്ടോന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. വേണമെങ്കിൽ അമ്മയ്ക്ക് പരിശോധിക്കാം, ഏത് സ്വർണക്കടയിൽ കൊണ്ടുപോയി വേണമെങ്കിലും. അതിന്റെ ഒന്നും ആവശ്യമില്ല. നേര് മറന്ന് നെറികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതോടെ അച്ഛന് മോളെ എന്നും വീട്ടിൽ കണ്ടോണ്ടിരിക്കാനുള്ള അവസരം ഞാൻ ഒരുക്കും. വേണി 10-50 പവൻ തരുമെന്ന കാര്യം ഉറപ്പാണ്. അതിനൊപ്പം 5-10 ലക്ഷം രൂപ തന്ന് സഹായിക്കാതേ ഇരിക്കില്ല. നിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള സഹായമൊന്നും വേണോന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തരാനുള്ള സ്ത്രീധന തുകയുടെ ബാക്കി 4 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും തന്നിട്ടില്ല. അത് പ്രേമയുടെ കല്യാണത്തിന് മുൻപ് കിട്ടണം. എന്തെങ്കിലും കാരണം പറഞ്ഞ് തടി തപ്പാൻ ശ്രമിച്ചാൽ നിന്നെ കൊന്നിട്ടായാലും ആ തുക ഞാൻ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും മേടിച്ചെടുക്കും. പ്രേമയുടെ കല്യാണത്തിന് 10-150 പവനും 10 ലക്ഷം രൂപയും ഒരു കാറും ആ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനാടി അന്തസ്സുള്ളവർ പെമ്പിള്ളാരെ കെട്ടിച്ചയക്കുന്നത്. അല്ലാതെ അവരേതെങ്കിലും ഒരുത്തന്റെ തലയിൽ പോയി തൂങ്ങട്ടെ എന്നും പറഞ്ഞ് ആരും പെൺമക്കളെ വളർത്താറില്ല. ആ വാടി.